ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെയധികം സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കമന്റ് റിലേറ്റഡ് ആയിട്ടുള്ള. ഒരുപാട് ആളുകളിൽ നിന്ന് നല്ല നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള കമന്റ്സുകളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളെ നല്ല നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി ഞാൻ ഈ ഫസ്റ്റ് തന്നെ ഞാൻ സൂചിപ്പിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എബ്രോഡ് ജോബ് അല്ല, ഒരുപാട് ആളുകൾ വർക്ക് ഫ്രം ഹോമും നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു സൈഡിലേക്ക് പിന്നെ മേഖലയും കൂടി നമ്മൾ ഈ ചാനലിൽ കൂടി ഉൾക്കൊള്ളിച്ച് പോകുന്നത് കൊണ്ട് ഇന്ന് ഒരു വർക്ക് ഫ്രം ഹോം ആണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അത് എബ്രോഡിലുള്ള ആളുകൾക്കും ചെയ്യാൻ പറ്റുന്നതാണ്, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ആൾ ഏത് രാജ്യത്തിലുള്ള ആളുകൾക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അത്യാവശ്യമല്ല, 100% ജെനുവിൻ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. അതായത് ഓൾ ഓവർ വേൾഡിൽ ഉള്ള ഏകദേശം ഒരു 25,000-ത്തോളം യൂണിവേഴ്സിറ്റിയിലുള്ള സ്റ്റുഡൻസ് റെഫർ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതിലേക്ക് നമ്മൾ നമ്മളുടേതായിട്ടുള്ള നമ്മളുടേതായിട്ടുള്ള മീൻസ് നമ്മൾ ഏത് മേഖലയിലാണോ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത് അല്ലെങ്കിൽ ഏത് മേഖലയിലുള്ള നോട്ട്സ് ആണോ നമ്മളെ കയ്യിലുള്ളത്, അതായത് നമുക്ക് ഗൂഗിളിൽ നിന്ന് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ പഠിച്ചുകൊണ്ടിരിക്കുന്ന നോട്ട്സ് വേണമെങ്കിൽ നമുക്ക് അപ്ലോഡ് ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും രീതിയിൽ നമ്മളെ കയ്യിൽ ഏതെങ്കിലും ബുക്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഓരോ കണ്ടന്റുകൾ എടുത്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല രീതിയിൽ നല്ല നല്ല കണ്ടന്റുകളാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ, ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള ഒരു 5 PDF ഫയലാക്കിയിട്ട് നിങ്ങൾ അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് നല്ല ഒരു രീതിയിലുള്ള ലേണിംഗ്, ഒരു 10-20 ഒരു ദിവസം സുഖമായിട്ട്, അതായത് ഒരു അരമണിക്കൂർ നിങ്ങൾ മെനക്കെട്ട് കഴിഞ്ഞാൽ ഒരു 10-20 അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതിലൊരു 10 മുകളിലൊക്കെ അപ്ലോഡ് സക്സസ്ഫുൾ ആവുകയും ചെയ്യും. അതിന് ഏകദേശം നിങ്ങൾക്ക് 1,000 രൂപയോളം നിങ്ങൾക്ക് നല്ല ഒരു ഏണിങ്സ് കിട്ടാനുള്ള സാധ്യതയുള്ള പ്ലാറ്റ്ഫോമാണ്. ചീറ്റിംഗ് ഒന്നല്ല, പക്ക ജെനുവിൻ ആണ്. ഒരുപാട് ആളുകൾക്ക് നല്ല രീതിയിൽ ഏണിങ്സ് വന്നുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോമാണ്. ഒരുപാട് ആളുകൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോമാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, ഒരു ടഫുമില്ല. ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുക, PDF കൺവേർട്ട് ചെയ്യുക, അത് അപ്ലോഡ് ചെയ്യുക, അത്ര മാത്രമേ വരുന്നുള്ളൂ. നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഇതിന്റെ പിന്നെ പോയിന്റ് നമുക്ക് കയറിക്കഴിഞ്ഞാൽ ഏകദേശം പിന്നെ ഒരു സ്റ്റാർട്ട് ചെയ്ത് ചിലപ്പോൾ 1-2 ആഴ്ച കൊണ്ടൊക്കെ തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് ഫസ്റ്റത്തെ വരുമാനം, അതായത് 1 ആഴ്ച കൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾക്ക് ഫസ്റ്റത്തെ വരുമാനം വന്നോളും. അത് നല്ലൊരു ഏണിങ്സ് തന്നെ ഉണ്ടാവും. അതായത് നിങ്ങളൊരു 10 കൂടുതൽ അപ്ലോഡിങ് ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് 1 ആഴ്ച വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. അതിൻ്റെ മുമ്പ് തന്നെ വരും. പേപ്പാൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. പേപ്പാൽ അക്കൗണ്ട് ത്രൂ ആണ് നമുക്ക് അതിന്റെ വിഡ്രോവൽ കിട്ടുക. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ലൈവ് ഡെമോ ഇതിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പം നമ്മൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഏതൊരാൾക്കും, അതായത് നമ്മളിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിലും നമുക്കൊരു 1/2 hour ഫ്രീ ടൈം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരാൾക്ക് ഇത് ചെയ്തിട്ട് ഒരു പാർട്ട് ടൈം വർക്കായിട്ട് കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ്. ജെനുവിൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനു വേണ്ടി ഒരു 1/2 hour സ്പെൻഡ് ചെയ്ത് അതുകൊണ്ട് ഒരു നഷ്ടമില്ല. മന്ത്ലി ഒരു ചെറിയ ഏണിങ്സ് തരാ, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, നല്ലൊരു ഏണിങ്സ് തന്നെ. ഏകദേശം ഒരു 10-20 അപ്ലോഡിങ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 1 ഡോളർ വെച്ചൊരു $20 പെർ ഡേ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എത്രത്തോളം വരുമാനം ഉണ്ടാവും, അതായത് ഒരു ദിവസം തന്നെ 1,000-1,500 മുകളിലോട്ട് തന്നെ നല്ലൊരു വരുമാനം ഉണ്ടാവും. അത് സൈഡ് ബിസിനസ് അല്ല, മെയിൻ ബിസിനസ്സിലേക്കും വേണമെങ്കിൽ മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. വളരെ ജെനുവിൻ ആയിട്ടുള്ള തന്നെയാണ്. മൊബൈൽ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, കമ്പ്യൂട്ടർ ഉപയോഗിച്ചും ചെയ്യാൻ പറ്റുന്നതാണ്. മൊബൈൽ ഉപയോഗിച്ചിട്ടാണെങ്കിൽ അതിൽ റൈറ്റ് സൈഡിലുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ഡെസ്ക്ടോപ്പ് സൈറ്റിൽ നിന്ന് ആക്കിയതിന് ശേഷം വേണം നമ്മൾ യൂസ് ചെയ്യാൻ. സൈറ്റിൽ കയറി നമുക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ തന്നെ ആപ്ലിക്കേഷൻ ഉണ്ട്, സ്റ്റുഡോക്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ് ഞാൻ കറക്റ്റായി പരിചയപ്പെടുന്നുണ്ട്. സ്റ്റുഡോക്ക് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റുഡോക്ക് എന്ന് പറഞ്ഞാൽ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കേൾക്കുമ്പോൾ തന്നെ പലർക്കും ചിലപ്പോൾ ഫെമിലിയർ ആയിട്ടുള്ള നെയിം ആയിരിക്കും. ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നമ്മൾ ഒരുപാട് ആളുകളിൽ നിന്ന് എക്സ്പെരിമെന്റ് ചെയ്ത് നല്ലതാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഇത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ബാക്കിയൊക്കെ നമുക്ക് സ്ക്രീനിലൂടെ തന്നെ നോക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് തന്നിട്ടുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പേജിലേക്കാണ് ഓപ്പൺ ആയിട്ട് വരിക. ഇതിൽ നിന്ന് നമുക്ക് താഴോട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. അതുപോലെ തന്നെ മോസ്റ്റ് പോപ്പുലർ യൂണിവേഴ്സിറ്റീസ്, മോസ്റ്റ് പോപ്പുലർ ബുക്സ്, മോസ്റ്റ് പോപ്പുലർ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ പിന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈറ്റ് യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സൈറ്റിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതിന് എത്ര വാല്യൂ വരുന്നത്. നമ്മൾ ഒരുപാട് എഡ്യൂക്കേറ്റഡ് റിലേറ്റഡ് കണ്ടന്റ് ആണ് ഇതിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അത് പർച്ചേസ് ചെയ്യാൻ ഒരുപാട് സ്റ്റുഡൻസ് ഇതിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്യുന്നതാണ്. യൂണിവേഴ്സിറ്റീസ് ഏകദേശം 24,427 യൂണിവേഴ്സിറ്റീസ്, അതുപോലെ തന്നെ 88,792 ബുക്സ് ഇതിൽ അവൈലബിൾ ആണ്. ഏകദേശം എക്സാം ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിക്കാണാൻ അറിയാം, 520,512 ഓളം ഏതായാലും എക്സാം ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഒരുപാട് ആളുകൾ റെഫർ ചെയ്യാൻ വേണ്ടി ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം പോപ്പുലർ ആയിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി
യൂസ് ചെയ്യാൻ ഈ ഓപ്ഷൻ ആണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. രജിസ്റ്റർ എന്നുള്ള നമ്മൾ സൈൻ ഇൻ ചെയ്ത് രജിസ്റ്റർ ചെയ്തതിനു ശേഷം വീണ്ടും യൂസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ സൈൻ ഇൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ കയറുന്നതിന് മുമ്പായിട്ട് കൺട്രി ഏതാണെന്നുള്ള നമ്മൾ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്തിരിക്കണം. ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യ ആക്കിയിട്ട് വേണം നമ്മൾ സെലക്ട് ചെയ്യാനും. അതിനുശേഷം നമ്മൾ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. രജിസ്റ്റർ ചെയ്തതിനു ശേഷം നമുക്ക് ഗൂഗിൾ കണ്ടിന്യൂ വിത്ത് ഗൂഗിളോ കണ്ടിന്യൂ വിത്ത് ഫേസ്ബുക്കോ ഏതാണെങ്കിലും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ജസ്റ്റ് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുക്കുകയാണ്. ഗൂഗിൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഗൂഗിൾ അക്കൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് വെച്ചിട്ടോ നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത ഒരു പേജ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ആക്ടിവേറ്റ് യുവർ അക്കൗണ്ട് എന്ന് പറയുന്നുണ്ട്. നമ്മളെ കുറിച്ച് നമ്മൾ എവിടെയാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്നുള്ളത്, പഠിക്കുന്നതാണോ അല്ലെങ്കിൽ നമ്മൾ ടീച്ചിങ് ആണോ, എന്താണെങ്കിലും നമുക്ക് എന്താണെങ്കിലും നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കുന്നതാണ്. സ്റ്റുഡൻസിനാണെങ്കിലും അതുപോലെ തന്നെ ടീച്ചേഴ്സിനാണെങ്കിൽ. അപ്പൊ നമ്മൾ സ്റ്റഡിങ് കാണിച്ചാൽ മതി. നമ്മളിപ്പോ എവിടെയാ കാണിക്കുന്നത് വെച്ചാൽ ഞാനിപ്പോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൊടുക്കുകയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ട്. ഏത് ബാച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2020 ബാച്ച് കൊടുക്കുക. നിങ്ങൾ ഏത് ബാച്ചാണോ സ്റ്റാർട്ടിങ് ഏത് ബാച്ച് ആണെന്നുള്ള അത് സെലക്ട് ചെയ്തതിനു ശേഷം സേവ് ചെയ്യുക. അപ്പൊ നമ്മൾ അടുത്ത പേജിലേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, നമ്മളെ കോഴ്സസ് ആഡ് ചെയ്യാൻ ആഡ് കോഴ്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനൊക്കെ ഇടാവുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അത് സ്കിപ്പ് ചെയ്ത് വിട്ടേക്കുക, അതിന്റെ ആവശ്യമില്ല. അതിനുശേഷം നമ്മൾ ജസ്റ്റ് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരുപാട് ബുക്സും കാര്യങ്ങളൊക്കെ കാണുന്നതാണ്. നമ്മൾ ഇവിടെയല്ല ഇത് ചെയ്യേണ്ടത്. നമ്മളെ പേജ് താഴോട്ട് വരുമ്പോൾ നമുക്ക് അപ്ലോഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനാണുള്ളത്. അപ്ലോഡ്സിലാണ് നമ്മളെ വർക്ക് വരുന്നത്. അപ്പൊ ജസ്റ്റ് നമുക്ക് ആ അപ്ലോഡ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇത് മൊബൈലിൽ ചെയ്യുന്ന ആളുകൾ ചെയ്യേണ്ടത്, ഇത് മൊബൈൽ ഡെസ്ക്ടോപ്പ് സൈറ്റ് ആക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പൊ നമ്മൾ ഇവിടെ അപ്ലോഡിന്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഇപ്പോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ദ യൂസർ ഡസന്റ് ഹാവ് എനി പബ്ലിക് അപ്ലോഡ്സ് കാണിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ ജസ്റ്റ് അപ്ലോഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അപ്ലോഡ് ഡീറ്റെയിൽസ് ഡൺ, അത്രയാണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ബ്രൗസ് മൈ ഫയൽ, അതായത് ഇവിടെ ചെന്നിട്ട് ബ്രൗസ് മൈ ഫയൽ എന്നുള്ള കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തു വെച്ചിട്ട് പി ഡി എഫിലേക്ക് ആക്കിയിട്ട് വെച്ചിരിക്കണം. അപ്പൊ നമ്മൾ ആ പി ഡി എഫിലേക്ക് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് അപ്പം തന്നെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ജസ്റ്റ് ഏതെങ്കിലും ഒരു മൂന്ന് ടോപ്പിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യാണ്. ഞാൻ ഫോട്ടോ ബുക്കിന്ന് ഫോട്ടോ എടുത്തിട്ട് പി ഡി എഫ് ആക്കി വെച്ചതാണ്. ഓക്കെ, മിനിമം ഒരു 4 ഡോക്യുമെന്റെങ്കിലും ആവശ്യമുണ്ട്. സോറി, 5 ഡോക്യുമെന്റ് ആണ് മിനിമം ആവശ്യമുള്ളത്. അപ്പൊ അത്രയും ഡോക്യുമെന്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാല് ഇത് നമുക്ക് ഏർണിങ്സ് സ്റ്റാർട്ട് ആവുള്ളൂ. അപ്പൊ മിനിമം 5 ഡോക്യുമെന്റ്സ് എങ്കിലും അപ്ലോഡ് ചെയ്യണം. അങ്ങനെ ഞാൻ 5 ഫയലുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 5 ഫയലുകൾ മിനിമം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അപ്ലോഡിങ് കംപ്ലീറ്റ് ആവുന്നതാണ്. ഞാൻ 5 ഫയലുകൾ, അത് നമുക്ക് ഏതെങ്കിലും ഡിലീറ്റ് ചെയ്യണമെങ്കിൽ സൈഡിൽ പോയിട്ട് ഡിലീറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ടത് സബ്മിറ്റ് ഡോക്യുമെന്റ്സ് എന്നാണ്. സബ്മിറ്റ് ഡോക്യുമെന്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഫയലിനെ കുറിച്ചുള്ള ചെറിയൊരു ഡീറ്റെയിൽസ് എൻട്രി ചെയ്യാനുള്ള ഓപ്ഷൻ വരും. നമുക്ക് കോഴ്സ് ബൈ നെയിം കൊടുത്തു കഴിഞ്ഞാൽ ഞാനൊരു മെഡിക്കൽ ഫീൽഡുമായിട്ടുള്ള ബന്ധപ്പെട്ട കുറച്ച് നോട്ട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു നോട്ട് തന്നെ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. മെഡിക്കൽ ഫീൽഡുമായിട്ടുള്ള ആയതുകൊണ്ട് തന്നെ ഞാൻ മെഡിസിന്റെ ഇത് സെലക്ട് ചെയ്തു. അപ്പൊ അതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അത് കൊടുത്തു. കാറ്റഗറി നമുക്ക് ചൂസ് ചെയ്യാം, ഏത് കാറ്റഗറി ആണെന്നുള്ളത്. അത് ജസ്റ്റ് എസ്എ ആണോ, ട്യൂട്ടറിയൽ വർക്കാണോ, മാൻഡേറ്ററി അസൈൻമെന്റ് ആണോ, സമ്മറീസ് ആണോ, പ്രാക്ടിക്കൽ ആണോ, പ്രാക്ടീസ് മെറ്റീരിയൽ ആണോ, ലെക്ചർ നോട്ട് ആണോ എന്നുള്ളത് നോക്കാം. ജസ്റ്റ് ഞാൻ ലെക്ചർ നോട്ട് കൊടുത്തു. ടൈറ്റിൽ ഞാൻ അത് നമ്മളെ ടോപ്പിക്കിന്റെ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ്. അക്കാഡമിക് ഇയർ ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് ഏത് വർഷം വേണം സെലക്ട് ചെയ്യാം. ഏത് വർഷമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ അത് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒരു ഇയർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മൾ പഠിക്കുന്ന വർഷമായിട്ടുള്ളതാണെങ്കിൽ അതുപോലെ തന്നെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അത് ഷോർട്ടായിട്ട് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് അത് ഡിസ്ക്രിപ്ഷൻ കൊടുത്തതിന് ശേഷം നമുക്ക് താഴോട്ടൊന്ന് ഓരോ, അതായത് നമ്മൾ 5 ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, 5 അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 5 കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുക്കണം. താഴെ താഴെ ആയിട്ട് വരും. അതിനുശേഷമാണ് ഫൈനൽ സബ്മിഷൻ വരിക. ഞാൻ ജസ്റ്റ് എല്ലാം
അതുപോലെ തന്നെ ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് ഫൈനൽ സബ്മിഷന് പോകാൻ പോവാണ് അഞ്ചാമത്തത് ഞാൻ എൻ്റർ ചെയ്യുന്ന ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മൾ ഏതാണോ നമ്മൾ സെലക്ടിന്റെ അതിന്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ അടിച്ചു കൊടുത്താൽ മതി കാറ്റഗറി അടിച്ചു നോക്കുക അത് ലെക്ചർ നോട്ടാണോ ഏതാണോ എന്നുള്ളത് നോക്കുക ടൈറ്റിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതായിരിക്കും അതിനുശേഷം അക്കാഡമിക് ഇയർ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക ഇത്രയുള്ള അഞ്ചെണ്ണം കഴിഞ്ഞു അതിനുശേഷം സബ്മിറ്റ് ഡോക്യുമെന്റ്സ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യാണ് വേണ്ടത് അപ്പം ഈ ഒരു യു ജസ്റ്റ് ആൻഡ് പറഞ്ഞു ജസ്റ്റ് വന്നിട്ടുണ്ട് ഇതിൽ ഏറ്റവും പിന്നെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇവിടെയാണ് നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മളെ ഡോക്യുമെന്റ്സ് അപ്ലോഡായിട്ട് സക്സസ്ഫുള്ളി അപ്ലോഡായത് അവർ വെരിഫിക്കേഷൻ ചെയ്യുന്നതാണെങ്കിൽ വെരിഫിക്കേഷൻ ചെയ്ത് സക്സസ്ഫുൾ ആണെങ്കിൽ എത്ര ഡോക്യുമെന്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ടോ അത്രയും ഡോക്യുമെന്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അതിനുള്ള ഏണിങ്സ് അതായത് ഒരു ഡോക്യുമെന്റിന് ഏകദേശം $1 വെച്ച് കിട്ടുന്നതായി ഒരു 10 ഡോക്യുമെന്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ 5 നിങ്ങളുടെ അപ്ലോഡ് ആവുകയാണ് സക്സസ് ആവുകയാണ് ഏകദേശം ഒരു 600 രൂപയുടെ മുകളിലൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ് അപ്പം ഒരു 10 രൂപ വെച്ചിട്ട് ഡെയിലി ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് 1 മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള വർക്കാണ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഏണിങ്സ് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും ഇത് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിന്റെ വരിക അതിനുശേഷമാണ് നമുക്ക് ഫൈനലായിട്ട് നമുക്ക് ഡോളർ പിന്നെ പേപ്പാൽ വഴിയാണ് നമുക്ക് ഡോളേഴ്സ് വിഡ്രോ ചെയ്യാൻ പറ്റുക അപ്പൊ അത് വന്നതിന് ശേഷം അതിനുള്ള ഓപ്ഷൻ നമുക്ക് വരുന്നതായിരിക്കും ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പേപ്പാൽ വഴി നമ്മൾ വെരിഫിക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് വിഡ്രോ ചെയ്യാനും സാധിക്കുന്നതാണ് ഇപ്പൊ എന്റെ ഏകദേശം ഞാൻ 5 പിന്നെ ഡോക്യുമെന്റ്സ് അതിന് അപ്ലോഡ് ചെയ്ത് നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു 5 അപ്ലോഡ് സക്സസ്ഫുൾ ആയിട്ടുണ്ട് അതിനുള്ള നോട്ടിഫിക്കേഷൻ എനിക്ക് വന്നിട്ടുണ്ട് അപ്ലോഡ് ഡോക്യുമെന്റ് അപ്രൂവ്ഡ് യുവർ റിസീവ് പ്രീമിയം ആക്സസ് ഓക്കെ അപ്പോൾ നമുക്ക് അത് അപ്രൂവ് ആയിട്ടുണ്ട് ഏകദേശം പിന്നെ നമുക്ക് പ്രീമിയം 3 പോകണമെങ്കിൽ 850 പിന്നെ പോയിന്റ്സ് ആണ് നമുക്കിപ്പോൾ കിട്ടിയത് ഏകദേശം ടോട്ടൽ പോയിന്റ്സ് 200 ആണല്ലോ 300 പോയിന്റ്സ് നമുക്ക് ആവശ്യമുണ്ട് അതിനുശേഷമാണ് വിഡ്രോവൽ നടക്കുക നമുക്കിപ്പോൾ പേയ്മെന്റിനെ കുറിച്ച് പിന്നെ അറിയണമെങ്കിൽ അതായത് നമുക്ക് എത്ര പേയ്മെന്റ് ആയിട്ടുണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ആണെങ്കിൽ റൈറ്റ് സൈഡിൽ സബ്സ്ക്രിപ്ഷനിൽ പോവുക സബ്സ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മൈ പേയ്മെന്റ്സ് എന്ന ഓപ്ഷൻ ഉണ്ട് ഇതിൽ നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ ആയിട്ട് വരുന്നതാണ് അതിന് ശേഷം നമ്മൾ നമ്മളെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് പിന്നെ ആഡ് ചെയ്യാൻ അതായത് നമ്മൾ പേപ്പാൽ ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ നിന്ന് നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും ഇങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ ഓൾറെഡി എനിക്ക് പോയിന്റ് ആയിട്ടില്ല അതുകൊണ്ടാണ് ഇവിടുന്ന് വിഡ്രോ ചെയ്യാൻ പറ്റാത്തത്